1200. Hi guys, welcome back to my channel. Appa de ippa njangal Kalur stadium il aato innu ivide vanitha utsavam nadakkana korchu divasayi thodangiyittu pashe njangku varan pattiyillarunnu appa ippa njanum ende veettinu ellaru aayittu vanitha utsavil vannekkana appa vanitha utsavana vanitha ice aanu amme vanitha ice aanalle vanitha utsav okay vanitha utsavana nadakkunnathu appa njan adinte agathulla exhibition um karyangalokke ningale kaanichu thara ṭo We are going to the entrance. Already, Vivek's friend is doing light and sound. We are going to take a ticket. There are full electronic items. TV, fridge, washing machine, AC, pinna, oven. There are many items and all brands in the store. That is Lloyd and Panasonic. There are many brands in the store. Sonic is the color. Next stall vanitte nammalde setti okke aanu veedinte front il idan pattunu pinna nalla antique aayittulla sadhanangalokke undayirunnu pinna de idu full workout cheyanulla machines pinna zivayude dresses available aayirunnu ivide okke rate njan eri choichilla ṭo enganeyanu nallathu pinna de nalla adipolli bed okke aayirunnu pinna kitchen lkku venda sadhanangal pinna kore dress materials main aayittu dress materials aayirunnu ṭo athyasham nalla rate okke undu ṭo vicharicha pole nalla nalla rate undayirunnu pinna even cheripugal okke aanengi nerthu ഒക്കെ 150 രൂപ ഒക്കെയാണ് ഈ പ്രാവശ്യം 600 500 രൂപ ഒക്കെയാണ് കാണാൻ നല്ല രസമൊക്കെയായിരുന്നു പക്ഷെ അത്ര റേറ്റ് കൊടുത്ത് മേടിക്കാനായിട്ട് ഒരു മടി ആയതുകൊണ്ട് മേടിച്ചില്ല ട്ടോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇത് എപ്പോഴും എല്ലാ പ്രാവശ്യം ഉള്ള ഒരു സ്റ്റോൾ തന്നെയാണ് പലാസോ പാന്റ് രണ്ടെണ്ണം കൊടുത്ത 500 രൂപ 300 രൂപ ഒരെണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ബാഗിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ പിന്നെ ഈ ഒരു കടയിൽ എനിക്ക് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഒട്ടുക്കത്തെ റേറ്റ് 2000 രൂപയൊക്കെയാണ് ഒരു കുർത്തിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ ഇത് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ആ യെല്ലോ സൽവാർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുട്ടോ അത് അമ്മ എടുത്തു പിന്നെ ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് റണ്ണിങ് മെറ്റീരിയൽസ് ആക്ച്വലി 300 റുപ്പീസ് ആണ് പെർ മീറ്റർ ഈ ചുരിദാർ അമ്മ 1200 രൂപയ്ക്ക് എടുത്തുട്ടോ നല്ല ദുപ്പട്ടയൊക്കെ ആയിരുന്നു ആക്ച്വലി നല്ല സാധനങ്ങളാട്ടോ ഇവിടുത്തെ എല്ലാ മെറ്റീരിയൽസൊക്കെ നല്ല രസമാണ് കാണാൻ പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് മെറ്റീരിയൽസിനൊക്കെ കുറച്ച് കൂടുതലാണ് പക്ഷേ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ ആട്ടോ എനിക്കിത് ആ കലങ്കാരി ടൈപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാം 300 രൂപ കേട്ടോ ഏത് മെറ്റീരിയൽ എടുത്താലും 300 രൂപ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കമ്മലൊക്കെ ഉണ്ട് പക്ഷേ കമ്മലിനൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒക്കെ നമുക്ക് എന്തും മേടിക്കണേന് കുഴപ്പമുണ്ടായി പക്ഷേ ഈ പ്രാവശ്യം സ്റ്റോളിൽ എല്ലാ സാധനങ്ങളും പൈസ കൂടുതലായിരുന്നു ഈവൺ ചെരുപ്പുകളായിക്കോട്ടെ ഇതൊക്കെ 1000 ആ റേറ്റൊക്കെ ആട്ടോ പിന്നെ കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം പെയിൻറ്റ് ചെയ്തേക്കാണ് ഈ മുളയുടെയിൽ പെയിൻറ് ചെയ്തേക്കുന്നതാണ് ഇത് നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ടോ പിന്നെ നമ്മളുടെ അച്ചാറുകൾ എപ്പോഴും സ്റ്റോളിൽ കാണുന്നതാണ് കേട്ടോ പല ടൈപ്പ് അച്ചാറുകൾ പിന്നെ മിഠായികൾ പണ്ടത്തെ നൊസ്റ്റാൾജിക് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മു അങ്ങനെ അതേ പുളിമിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുളിമിഠായി കഴിച്ചുകൊണ്ട് നടക്കണമായിരുന്നു ഭയങ്കര പുളിയായിരുന്നു കേട്ടോ പിന്നെ ദേ ഇവിടെ കുർത്തീസൊക്കെ പിന്നെ എന്തായിരുന്നു ഇതെന്തായിരുന്നു ആ ഇത് ഈ വീബയുടെ നമ്മുടെ മയണൈസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും അച്ചാറുകൾ സംഭവങ്ങളൊക്കെ പിന്നെ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു ബുക്സിനൊക്കെ ആക്ച്വലി റേറ്റ് കുറവായിരുന്നു കേട്ടോ പിന്നെ ദേ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പേഴ്സൊക്കെ ഇതിന് എന്തൊരു പേര് പറയും എനിക്കത് മറന്നു പോയി നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ പ്രിൻസൊക്കെ കാണാനായിട്ട് പിന്നെ ഇതൊരു ഫ്രെയിമിൻ്റെയൊക്കെ സ്ഥലം പിന്നെ കുർത്തീസ് കുർത്തീസ് ആണെങ്കിലും 1000 രൂപയൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഫുൾ കാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇലക്ട്രിക് ബൈക്കുകൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പിന്നെ സൈക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സൈക്കിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ മൊത്തം ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെയാണ് ഇവിടെ നമുക്ക് പേരൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഫ്രീ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്റ്റോളുകളാണ് ഉള്ളത് പിന്നെ ഇവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ അന്ന് എന്തോ ബാൻഡാണ് നടന്നുകൊണ്ടിരുന്നത് വെച്ചാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ചെടികളൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതേ ഞങ്ങൾ അങ്ങനെ വനിതാ ഉത്സവമൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തരും കിടക്കാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഉറക്കം വരുന്നില്ല അപ്പോൾ ടി വി കാണാലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഒരു എക്സിബിഷൻ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ചെറുതാനും സൈനിങ് ഓഫ് ബൈ